കഴിഞ്ഞ അർദ്ധരാത്രി വരെയുള്ള 12 മണിക്കൂറിനുള്ളിൽ 200 മില്ലിമീറ്ററിലധികം മഴയാണ് നഗരത്തിൽ പെയ്തിറങ്ങിയത്. എന്നാൽ പുലർച്ചെയുടെ മഴയുടെ ശക്തി കുറഞ്ഞു. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ കയറിയ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ഇന്നലെ ഗതാഗതം നിശ്ചലമായതോടെ മലയാളികൾ ഉൾപ്പെടെ 10,000 ഇപ്പോഴും പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത്. ഞങ്ങൾ ഇന്നലെ രാവിലെ മോർണിംഗ് ഡ്യൂട്ടിക്ക് ഹോസ്പിറ്റലിൽ കയറിയതാണ്. ഇതുവരെയായിട്ടും വീട്ടിൽ പോകാൻ പറ്റില്ല. ട്രെയിൻ ഗതാഗതമെല്ലാം നിലച്ചുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഇനി എപ്പോ ട്രെയിൻ ഓടുന്നു അന്നേരം പോകാനുള്ള ഇതിൽ നിൽക്കുക. ലോക്കൽ ട്രെയിൻ പുനരാരംഭിച്ചെങ്കിലും വെള്ളക്കെട്ടിൽ സിഗ്നൽ തകരാറിലായതും പാളത്തിലെ കേടുപാടുകളും മൂലം സർവീസുകൾ അനിശ്ചിതമായി വൈകുകയാണ്. ദീർഘദൂര സർവീസുകളെയും മഴ ബാധിച്ചു. ശക്തമായ കാറ്റിൽ മഴമേഘങ്ങൾ നീങ്ങിയതിനാൽ നഗരത്തിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയില്ലെങ്കിലും ശക്തമായ വേലിയേറ്റമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മുംബൈയിലെ പരേലിൽ നിന്ന് ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.